Hello my dear students, welcome back to the physics learning channel physicium. Okay, nammle 9th class ile first physics ile first chapter aya forces in fluids athava drava balangal enna chapter ilana nammal ullathu rendu kazhinja rendu video nammal ee chapter ne base cheythu cheyidundirunnu idinde starting enna nilakku appo adu kaanathara aarayum undengil aadyam innathe video kaanadhine munne aadyam aa rendu video part 1 part 2 kandathine shesham innathe video ilekku varam kaaranam adinde baaki adinde continuation aanu nammal innu parayan povathu appo ellarum adu endiya aadyam part 1 part 2 kandathine shesham innathe ee part 3 kaanuka okay ഇനി അതേപോലെ ഞാൻ ഇതിൽ അപ്‌ലോഡ് ചെയ്യുന്ന ഈ ചാനലിൽ അപ്‌ലോഡ് ചെയ്യുന്ന ഇതിന്റെ ബാക്കി വീഡിയോസ് നിങ്ങളിലേക്ക് യഥാസമയം എത്താൻ വേണ്ടി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ഓക്കേ അപ്പോൾ നമുക്ക് അതില് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്ലവക്ഷമ ബലം അഥവാ ബോയൻസിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് ആർക്കിമിഡീസ് തത്വം അഥവാ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിനെ കുറിച്ച് പറഞ്ഞു അവ പ്ലവന തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ് അപ്പോൾ ഇനി അതിന്റെ ഒരു ബാക്കി എന്താണോ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ ഇന്ന് പോവാണ് അടുത്ത ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ അഥവാ റിലേറ്റീവ് ഡെൻസിറ്റി മലയാളക്കാരെ ആപേക്ഷിക സാന്ദ്രത എന്ന് മനസ്സിലാക്കി വെക്കുക എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ എന്താണ് ആപേക്ഷിക സാന്ദ്രത അതിലേക്ക് നമുക്ക് വരണമെങ്കിൽ ആദ്യം ഡെൻസിറ്റി അഥവാ സാന്ദ്രത എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി ദെൻ ഒന്നും പോയി നമുക്ക് എന്ത് ചെയ്യണം റോമോ പുതുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പറയാം എന്നിട്ട് നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റിയിലേക്ക് വരാം അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് റിലേറ്റീവ് ഡെൻസിറ്റിയാണ് അഥവാ ആപേക്ഷിക സാന്ദ്രതയാണ് പക്ഷെ ആദ്യം സാന്ദ്രത എന്താന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വരാം ഡെൻസിറ്റി അഥവാ സാന്ദ്രത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മാസ് എന്ന് പറയാറുണ്ട് പിണ്ഡം എന്നൊക്കെ പറയും അഥവാ ഈ ഡെൻസിറ്റി എന്ന് പറഞ്ഞ സാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ അതിന്റെ ഇക്വേഷൻ നോക്ക് ഡെൻസിറ്റി അഥവാ സാന്ദ്രത എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോള്യൂം ആണ് അഥവാ മാസ് ബൈ വ്യാപ്തം എന്ന് പറയും മാസ് ബൈ വ്യാപ്തം അതാണ് ഡെൻസിറ്റി അഥവാ സാന്ദ്രത യൂണിറ്റ് വോള്യൂം യൂണിറ്റ് വ്യാപ്തത്തിലുള്ള മാസിനെയാണ് ഡെൻസിറ്റി അഥവാ സാന്ദ്രത എന്ന് നമ്മൾ പറയാം യൂണിറ്റ് വോള്യം യൂണിറ്റ് വോള്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വൺ എന്നുള്ളത് അപ്പൊ യൂണിറ്റ് വോള്യം എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ക്യൂബ് വോള്യം അല്ലെങ്കിൽ ഒരു സെന്റിമീറ്റർ ക്യൂബ് വോള്യം ഇതിനെയാണ് നമ്മൾ യൂണിറ്റ് വോള്യം എന്ന് പറയാം അപ്പൊ യൂണിറ്റ് വോള്യം അഥവാ യൂണിറ്റ് വ്യാപ്തത്തിലുള്ള മാസിനെയാണ് ഡെൻസിറ്റി അഥവാ സാന്ദ്രത എന്ന് പറയാം അതിന്റെ യൂണിറ്റ് അഥവാ യൂണിറ്റ് നമ്മൾ ഏകക എന്ന മലയാളത്തിൽ പറഞ്ഞാൽ വേണ്ട അല്ലെങ്കിൽ യൂണിറ്റ് തന്നെ നമ്മൾ പറയാറുണ്ട് യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് കാരണം എന്താ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം വ്യാപ്തത്തിന്റെ മീറ്റർ ക്യൂബ് അപ്പൊ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് സാന്ദ്രത അഥവാ ഡെൻസിറ്റിന്റെ യൂണിറ്റ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് അല്ലെങ്കിൽ മുന്നേ നമ്മൾ പഠിച്ചതാണ് 8th ക്ലാസ്സിലും പറയുമ്പോൾ ചെറിയ ക്ലാസ്സിലേക്ക് പഠിച്ചതാണ് ഓക്കെ എന്തായാലും ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുക അതേപോലെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു സംഗതിയാണ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വെള്ളത്തിന്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് എന്താണ് വെള്ളത്തിന്റെ സാന്ദ്രത വെള്ളത്തിന്റെ ഡെൻസിറ്റി 1000 ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാവുക എന്ന് ചോദിച്ചാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഒന്ന് ആലോചിക്കേ ഒരു മീറ്റർ ക്യൂബിൽ 1000 കിലോഗ്രാം അപ്പൊ എന്താണ് ഈ ഒരു മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ അത് നോക്കാം നമുക്ക് ആദ്യം നിങ്ങളെ ഒരു ടാങ്ക് ഒരു നിങ്ങളെ വീട്ടിലേക്കുള്ള ഒരു വാട്ടർ ടാങ്ക് ആലോചിക്കാം എങ്ങനെ അറിയോ ഒരു മീറ്റർ നീളം ഒരു മീറ്റർ വീതി ഒരു മീറ്റർ ഉയരം ഉള്ള ഒരു ടാങ്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യുക ആലോചിച്ച് നോക്കുക ആ ഒരു മീറ്ററിന് അതിന്റെ നീളം ഒരു മീറ്ററിന് അതിന്റെ വീതി ഒരു മീറ്ററിന് അതിന്റെ ഉയരം അത് നിറച്ചു വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിന്റെ അളവാണ് എന്ത് ആ ഒരു മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞതാണ് അതാണ് ഒരു മീറ്റർ ക്യൂബ് ഒരു മീറ്റർ നീളം ഒരു മീറ്റർ വീതി ഒരു മീറ്റർ ഉയരം ആ അളവിന് അതിനുള്ളിൽ അതിനകത്ത് എത്ര സ്പേസ് ഉണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് എത്ര സ്ഥലമുണ്ടോ ആ വ്യാപ്തത്തെ ആ സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒരു മീറ്റർ ക്യൂബ് വോളിയം അഥവാ ഒരു മീറ്റർ ക്യൂബ് വ്യാപ്തം എന്ന് പറഞ്ഞത് ഓക്കെ അപ്പൊ ഒരു മീറ്റർ ക്യൂബ് എന്ന് മനസ്സിലായോ ഇനി 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞറിയോ നേരത്തെ പറഞ്ഞ ആ ഒരു മീറ്റർ ക്യൂബ് ഇല്ലേ അഥവാ ഒരു മീറ്റർ നീളം ഒരു മീറ്റർ വീതിയും ഒരു മീറ്റർ ഉയരമുള്ള ആ ടാങ്കില് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം അഥവാ വാട്ടർ ഫില്ല് ചെയ്താല് എന്തുണ്ടാവുന്നറിയോ അതിൽ 1000 കിലോഗ്രാം വെള്ളം ഉണ്ടാവും അതാണ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഒരു മീറ്റർ ക്യൂബിൽ 1000 കിലോഗ്രാം ഉണ്ടാവും അഥവാ ആ നേരത്തെ പറഞ്ഞ ടാങ്കിൽ കംപ്ലീറ്റ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 1000 കിലോഗ്രാം ആയിരിക്കും ആ വെള്ളത്തിന്റെ മാസ് അഥവാ അല്ലെങ്കിൽ അതിന്റെ മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഉണ്ടാവുക 1000 കിലോഗ്രാം ഉണ്ടാവുക എന്നാൽ എല്ലാവർക്കും അങ്ങനെയാണോ അല്ല നമുക്ക് വേറെ ഉദാഹരണം നോക്കാം ഏറ്റവും ഡെൻസിറ്റി അഥവാ ഏറ്റവും സാന്ദ്രത കൂടിയ ഒരു ലിക്വിഡ് ഉണ്ട് മെർക്കുറി എന്ന് പറയും മെർക്കുറി രസം എന്നാണ് അതിന് മലയാളത്തിൽ പറയാ നമ്മൾ കഴിക്കുന്ന രസമല്ലോ രസം അഥവാ മെർക്കുറി എന്ന് പറയും ദെൻ ആ രസം അഥവാ മെർക്കുറിയുടെ ഡെൻസിറ്റി എത്ര എന്നറിയോ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾ അറിവിലേക്ക് വേണ്ടെന്ന് പറയാണ് മെർക്കുറിയുടെ ഡെൻസിറ്റി
13,600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. നോക്കിയേ നിങ്ങള്, 13,600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. വെള്ളത്തിന്റെ എത്ര 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഉള്ളത് മെർക്കുണ്ടത് 13,600 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ടാങ്ക് ആലോചിക്കുക. ഒരു മീറ്റർ നീളം, ഒരു മീറ്റർ വീതി, ഒരു മീറ്റർ ഉയരമുള്ള ഒരു ടാങ്ക്. ആ ടാങ്കിൽ വെള്ളമാണ് എടുത്തതെങ്കിൽ അതിൽ 1000 കിലോഗ്രാം ആണ് ഉണ്ടാവുക. സെയിം ടാങ്ക്, അതേ ടാങ്കിൽ നമ്മൾ മെർക്കുറി നിറച്ചാല് അതിനകത്ത് മെർക്കുറി എത്ര ഉണ്ടാവും അറിയോ? 13,600 കിലോഗ്രാം മെർക്കുറി ഉണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മെർക്കുറി കുറച്ചെടുത്താൽ തന്നെ നല്ല വെയിറ്റ് ഉണ്ടാവും എന്റെ അർത്ഥം. അതിനാണ് നമ്മൾ വെയിറ്റ് നല്ലതിന് പറയാം. അതിന് ഡെൻസിറ്റി കൂടുതലാണ് മെർക്കുറിക്ക്, രസത്തിന് മെർക്കുറിക്ക് അഥവാ രസത്തിന് ഡെൻസിറ്റി അഥവാ സാന്ദ്രത കൂടുതലാണ് എന്ന് പറയാം. അതാണ് സാന്ദ്രത അഥവാ ഡെൻസിറ്റി എന്നുള്ള കൺസെപ്റ്റ്. എന്നാൽ എല്ലാവർക്കും വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണോ? അല്ല, വെള്ളത്തേക്കാൾ ഡെൻസിറ്റി അഥവാ സാന്ദ്രത കുറഞ്ഞ ആൾക്കാരുണ്ടല്ലോ. ഉദാഹരണം നമ്മളെ മണ്ണെണ്ണ, കെറോസിൻ, മനസ്സിലാക്കിയതാ? കെറോസിൻ, പെട്രോൾ, ഡീസൽ ഇതൊക്കെ വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കുറവാ. അപ്പൊ കെറോസിന്റെ ഒക്കെ ഡെൻസിറ്റി അഥവാ സാന്ദ്രത പറയുകയാണെങ്കിൽ 810 അല്ലെങ്കിൽ 830 ആ ഒരു റേഞ്ചിലൊക്കെ നമ്മൾ പറയാം. അപ്പൊ വെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറവാണ്. അപ്പൊ കുറവുള്ളതുണ്ട്, കൂടുതലുള്ളത്. ഓക്കെ, അപ്പൊ ഈ സാന്ദ്രത അഥവാ ഡെൻസിറ്റി എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. അതേപോലെ വെള്ളത്തിന്റെ ഡെൻസിറ്റി 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെന്നും പഠിച്ചു വെക്കുക. ഇത്രയും കാരണം ഓർത്തുക. അങ്ങനെ റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രതയിലേക്ക് പോകുന്നതിന്റെ മുന്നേ ഒരു കാര്യം കൂടെ, ഈ ഒരു ടേബിളും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് എന്താണ് റിലേറ്റഡ് ജലത്തേക്കാൾ സാന്ദ്രത കൂടിയത് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതേപോലെ ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞത് ഏതൊക്കെയാണ്? നമുക്ക് പരിചയമുള്ള കുറച്ച് വസ്തുക്കൾ, കുറച്ച് ലിക്വിഡുകൾ അഥവാ കുറച്ച് ദ്രാവകങ്ങൾ, അതിൽ ജലത്തേക്കാൾ സാന്ദ്രത കൂടിയത് ഏതൊക്കെയാണ്, ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞതിനൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് പറയാണ്. എന്ന് നമുക്ക് റിലേറ്റഡ് ഡെൻസിറ്റിയിലേക്ക് വരാം. നോക്ക്, ജലത്തേക്കാൾ ഡെൻസിറ്റി കൂടുക സാന്ദ്രത കൂടിയ ഒരു ലിക്വിഡ്, ഒരു ദ്രാവകമാണ് ഹണി അഥവാ തേൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിച്ചുണ്ട്. അത് എത്രയാണെന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്, ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ പഠിച്ചൊക്കെ വേണ്ട. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആ ബ്രാക്കറ്റിൽ എഴുതിയതാണ്. നിങ്ങൾക്ക് പഠിക്കണമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. ഓക്കെ, ഏകദേശം എത്ര ഉണ്ട്? നമ്മൾ വെള്ളത്തിന്റെ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നല്ലേ പറഞ്ഞേ. ഹണി എത്രയാ? 1450 ആണ്. അഥവാ 450 കൂടുതലാണ്, കുറച്ചുകൂടി കൂടുതലാണ് നേരത്തോ. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് കേട്ടോ യൂണിറ്റ്. ദെൻ ഒക്കെ എല്ലാത്തിനും യൂണിറ്റ് തന്നെയാണ്. ദെൻ മിൽക്ക്, പാലും കൂടെ, പാലും കുറച്ച് എന്ത് കൂടുതലാണ്? സാന്ദ്രത വെള്ളത്തേക്കാൾ കൂടുതലാണ്, 1030 ആണ്. ദെൻ അവരുടെ ബ്ലഡിനും കുറച്ച് കൂടുതലാണ്, അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലാണ്, 1060 ആണ്. ഭയങ്കര കൂടുതലാണ് അവർക്ക്, ഏറ്റവും വളരെ കൂടുതലാണ് മെർക്കുറിക്ക്. 13,600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് മെർക്കുറിക്ക്. ഓക്കെ, മെർക്കുറി അഥവാ രസം എന്ന് പറഞ്ഞാല്. ഓക്കെ, ദെൻ ഇനി ഡെൻസിറ്റി ലോവർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ അഥവാ ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞത് ഏതൊക്കെ നോക്ക്. പെട്രോള്, ഡീസല്, കെറോസിൻ, കോക്കനട്ട് ഓയിൽ അഥവാ വെളിച്ചെണ്ണ ഇതൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. പെട്രോള് 770 ആണ് അതിന്റെ സാന്ദ്രത, 770 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. വെള്ളത്തിന് 1000 ഉണ്ട്, ഇത് 1000 അല്ല, 770. ഡീസലിന് കുറച്ചുകൂടി കൂടി 832 ആണ്. കെറോസിൻ അഥവാ മണ്ണെണ്ണക്ക് 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. കോക്കനട്ട് ഓയിൽ അഥവാ വെളിച്ചെണ്ണക്ക് 903 ആണ്. ഏകദേശം വാട്ടറിന്റെ അടുത്തെത്താണ് എണ്ണെന്നാലും വെള്ളത്തിന്റെ അത്രയില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ഇത് നിങ്ങൾക്ക് പട്ടിക ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ് ഇവിടെ എഴുതിയതാണ്. ഈ വാല്യൂസ് ഒന്നും നിങ്ങൾ പഠിച്ചോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഏകദേശം എത്ര ഉണ്ട് നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കോട്ട് വിചാരിച്ച് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോ നമുക്ക് ചുറ്റും നമുക്ക് പരിചയമുള്ള ദ്രാവകങ്ങളിൽ, പരിചയമുള്ള കുറച്ച് ദ്രാവകങ്ങളിൽ അഥവാ ലിക്വിഡ്സിൽ ഏതൊക്കെയാണ് വെള്ളത്തേക്കാൾ ഡെൻസിറ്റി അഥവാ സാന്ദ്രത കൂടുതൽ, ഏതൊക്കെയാണ് വെള്ളത്തേക്കാൾ ഡെൻസിറ്റി അഥവാ സാന്ദ്രത കുറവ് എന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഇത് തന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു വെള്ളത്തേക്കാൾ ഡെൻസിറ്റി അഥവാ സാന്ദ്രത കുറഞ്ഞ വസ്തുക്കൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അപ്പൊ ഈ ടേബിളിലുള്ള ആൾക്കാരൊക്കെ വെള്ളത്തിലിട്ടാൽ എന്ത് ചെയ്യുക? വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുക ചെയ്യുക. എന്നാൽ ഈ ടേബിളിലുള്ള ആൾക്കാരൊക്കെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കല്ല, വെള്ളത്തിൽ താഴ്ന്നു പോവുകയാണ് ചെയ്യുക. ഓക്കെ, അത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ വെള്ളത്തിൽ താഴ്ന്നു പോകുക, ഇപ്പൊ മിൽക്കൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ താഴ്ന്നു പോകുന്നല്ല, വെള്ളമായി മിക്സ് ആവും. കാരണം ഏകദേശം വെള്ളത്തിന്റെ അടുത്ത് തന്നെയാണ് അതിന്റെ ഡെൻസിറ്റി. 1000 ആണ് വെള്ളത്തിലത്, പാലിന്റെ 1030 ആണ്. അപ്പോ ചെറിയൊരു വ്യത്യാസം ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് വെള്ളത്തിൽ മിക്സ് ആവുകയാണ് ചെയ്യുക. കാര്യമായി എന്നാലും എന്താണ് താഴ്ന്നു പോകാനാന്ന് ചോദിച്ചാൽ മിൽക്കാണ് താഴ്ന്നു പോവുക അഥവാ പാലാണ് താഴ്ന്നു പോകാൻ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ പറഞ്ഞ ലിസ്റ്റ് ഒന്ന് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ഏതിനൊക്കെയാണ് ഡെൻസിറ്റി കൂടുതൽ, ഏതിനൊക്കെയാണ് ഡെൻസിറ്റി കുറവ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് കറക്റ്റ് ആയിട്ട് റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത എന്താണെന്ന് പറയാം. ഓക്കെ, റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഞാൻ ആദ്യം പറഞ്ഞത് സംഭവം എന്താണ് എന്താ വെച്ചാല്, ഇപ്പൊ നമുക്കറിയാം വെള്ളത്തിന്റെ ഡെൻസിറ്റി അഥവാ വെള്ളത്തിന്റെ സാന്ദ്രത 1000 ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. അപ്പൊ ഒരു സാധനത്തിന് വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണോ കുറവാണോ? ഇനി കൂടുതലാണെങ്കിൽ തന്നെ എത്ര കൂടുതലാണ്, അല്ലെങ്കിൽ കുറവാണെങ്കിൽ എത്ര കുറവാണ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന് വെള്ളത്തെ അപേക്ഷിച്ച് എത്ര കൂടുതലുണ്ട്, എത്ര കുറവുണ്ട് ഡെൻസിറ്റി അഥവാ സാന്ദ്രത. ഇതിനെയാണ് ശരിക്കും എന്താ പറയാ റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത പറയാം. ആ പേര് തന്നെ റിലേറ്റീവ് പറയാം, ബന്ധപ്പെടുത്തി പറയാം.
പറ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളത്തെക്കാൾ ഇത്ര കൂടുതല് വെള്ളത്തിന് അപേക്ഷ ഇത്ര കുറവുണ്ട് ഓക്കെ അതിനാണ് അപ്പൊ ഞാൻ ഉദാഹരണം പറയാം ഒരു സാധനത്തിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി രണ്ടാണെന്ന് വിചാരിച്ചോ അതിന്റെ അർത്ഥം എന്താ അറിയോ അതിന്റെ അർത്ഥം ആ സാധനത്തിന് വെള്ളത്തെക്കാൾ രണ്ടിരട്ടി അഥവാ ഇരട്ടി ഡെൻസിറ്റി ഉണ്ട് സാന്ദ്രതയുണ്ട് ഒരു സാധനത്തിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി 10 വിചാരിക്കുക അതിന്റെ അർത്ഥം എന്താ അതിന് വെള്ളത്തെക്കാൾ 10 ഇരട്ടി സാന്ദ്രത അഥവാ ഡെൻസിറ്റി ഉണ്ട് അർത്ഥം അപ്പൊ വെള്ളത്തിന് റിലേറ്റ് ചെയ്ത് പറയാം കാരണം വെള്ളമാണല്ലോ നമുക്ക് നല്ല പരിചയം ഉണ്ടാവും അപ്പൊ നമുക്കൊരു സാധനം കിട്ടിയാൽ ഇത് വെള്ളത്തിനേക്കാൾ കൂടുതലാണ് കുറവ് അങ്ങനെ നമ്മൾ ആലോചിക്കുക അത് തന്നെ അപ്പൊ അതിനാണ് വെള്ളത്തെ അവലംബമാക്കി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെള്ളത്തെ അവലംബിച്ച് പറയാം അഥവാ വെള്ളത്തിനേക്കാൾ ഇത്ര കൂടുതൽ വെള്ളത്തിനേക്കാൾ ഇത്ര കുറവ് അതാണ് എന്ത് റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ ഇനി അതെങ്ങനെ കിട്ടാൻ നോക്കിയോ അതിന്റെ ഡെഫിനേഷൻ നോക്കിയോ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ റേഷ്യോ ഓഫ് the density of the substance to the density of water nana parney vastuvinte sandradayeyum jalathinte sandradayeyum thammil bandhippikkunna anupada sankhyana aapekshika sandrada athava anupadam ratio kaanunnava rendu divide cheyyanalle artham athava edu sadhanathinte relative density allengil aapekshika sandradayano namukku kandupidikkandathu aa sadhanathinte density by അതേപോലെ വാട്ടറിന്റെ ഡെൻസിറ്റി ആ സാധനത്തിന്റെ സാന്ദ്രത ബൈ വെള്ളത്തിന്റെ സാന്ദ്രത ഇതാണ് എന്ത് ആപേക്ഷിക സാന്ദ്രത റിലേറ്റീവ് ഡെൻസിറ്റി അപ്പൊ അതിന്റെ ഇക്വേഷൻ നോക്കി നോക്കിയേ റിലേറ്റീവ് ഡെൻസിറ്റി ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ മലയാളക്കാരെ ഈ മലയാളത്തിലെ ഇക്വേഷൻ മാത്രം ചെയ്താൽ മതി ആപേക്ഷിക സാന്ദ്രത നോട്ടക്കുന്ന സമയത്ത് ഈ മലയാളത്തിലെ ഇക്വേഷൻ മാത്രം ചെയ്താൽ ആപേക്ഷിക സാന്ദ്രത സമം വസ്തുവിന്റെ സാന്ദ്രത ബൈ വെള്ളത്തിന്റെ സാന്ദ്രത അപ്പോ ഏത് സാധനത്തിന്റെ ആപേക്ഷിക സാന്ദ്രതയാണോ കണ്ടുപിടിക്കേണ്ടത് ആ സാധനത്തിന്റെ സാന്ദ്രത ബൈ വെള്ളത്തിന്റെ സാന്ദ്രത ചെയ്താൽ അതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അറിയോ ഇത് നോക്കിയോ നിങ്ങള് ഇതിന് മുകളിലും ഡെൻസിറ്റിയാണ് താഴെ ഡെൻസിറ്റിയാണ് അഥവാ മുകളിലും സാന്ദ്രത താഴെയും സാന്ദ്രത അപ്പോ ഈ മുകളിലത്തെ അതേ യൂണിറ്റ് തന്നെ അല്ലേ സാന്ദ്രത യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലേ ഇവിടെ അതേപോലെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നുള്ള വരിക അപ്പൊ രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടും കട്ടായി പോലെ ഇവിടെയും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഇവിടെയും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അതുകൊണ്ട് രണ്ടും കട്ടായി പോകും അതുകൊണ്ട് ഇതിന് യൂണിറ്റ് ഉണ്ടാവോ ഇല്ല അഥവാ റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രതക്ക് യൂണിറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഡെൻസിറ്റി ഹാസ് നോ യൂണിറ്റ് ആപേക്ഷിക സാന്ദ്രതക്ക് യൂണിറ്റ് ഇല്ല എന്താ കാരണം രണ്ട് റേഷ്യോ ആണ് അനുപാതമാണ് അപ്പൊ മുകളിലും താഴെയും ഒരേ യൂണിറ്റ് ആണ് അപ്പൊ രണ്ട് യൂണിറ്റും കട്ടായി പോകും അതുകൊണ്ട് അതിന് യൂണിറ്റ് ഉണ്ടാവില്ല നമ്മള് ഒരു നമ്പറാണ് പറയാം അപ്പൊ 10 ആണെങ്കിൽ 10 അത്ര പറഞ്ഞാൽ മതി 10 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 10 എന്റെ അർത്ഥം എന്താ വെള്ളത്തേക്കാൾ 10 ഇരട്ടി ഉണ്ട് 10 times കൂടുതലാണ് അതിന്റെ അർത്ഥം 100 എന്ന് പറഞ്ഞാൽ വെള്ളത്തേക്കാൾ 100 ഇരട്ടി കൂടുതലാണ് ഇതാണ് അതിന്റെ അർത്ഥം ഓക്കെ അപ്പോ റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രതയുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കി നോക്കാം ശ്രദ്ധിക്കാം ഞാൻ പറഞ്ഞതിൽ ഏറ്റവും ഡെൻസിറ്റി അഥവാ സാന്ദ്രത കൂടിയ ഒരു വസ്തുവാണ് രസം അഥവാ മെർക്കുറി എന്ന് പറഞ്ഞാൽ അതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി നമുക്കൊന്ന് കണ്ടുപോകല്ലേ അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് മെർക്കുറി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് മെർക്കുറി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അഥവാ മെർക്കുറിയുടെ രസത്തിന്റെ ആപേക്ഷിക സാന്ദ്രത സമം രസത്തിന്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ബൈ ഇട്ടിട്ട് വെള്ളത്തിന്റെ സാന്ദ്രത ചെയ്ത് നോക്കല്ലേ നമുക്ക് അപ്പൊ എങ്ങനെ കിട്ടുക നോക്കി നോക്കുക അഥവാ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് മെർക്കുറി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് മെർക്കുറി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് അഥവാ രസത്തിന്റെ സാന്ദ്രത ബൈ വെള്ളത്തിന്റെ സാന്ദ്രത ചെയ്ത് നോക്കല്ലേ രസത്തിന്റെ സാന്ദ്രത നമ്മൾ ടേബിള് നേരത്തെ പറഞ്ഞ ടേബിള് നോക്കി നോക്കി നിങ്ങൾ 13600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് അതേപോലെ ജലത്തിൻ്റെത് അഥവാ വെള്ളത്തിന്റെ എത്ര നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചതാണ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അപ്പൊ ചെയ്ത എത്ര കിട്ടുക ഈ 2 0 നമുക്ക് വെട്ടി കളയാം ബാക്കി 136/10 ഇത്ര 136/10 13.6 അല്ലേ യൂണിറ്റ് വേണോ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വേണ്ട 13.6 അഥവാ എന്താ നമുക്ക് മനസ്സിലായത് മെർക്കുറിക്ക് മെർക്കുറിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി 13.6 ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട എന്താ മെർക്കുറിക്ക് വെള്ളത്തേക്കാൾ 13.6 ഇരട്ടി ഡെൻസിറ്റി അഥവാ ഇരട്ടി അത്രയും ഇരട്ടി സാന്ദ്രത ഉണ്ട് അഥവാ മെർക്കുറിന്റെ ഡെൻസിറ്റി വെള്ളത്തിനേക്കാൾ 13.6 times കൂടുതലാണ് അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് ക്ലിയർ ആണോ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് നോക്കാം ഇതിനൊക്കെ കുറവുള്ള നോക്കിയാ നമ്മൾ നേരത്തെ പറഞ്ഞ മണ്ണെണ്ണ കെറോസിന്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ കെറോസിന്റെ ഡെൻസിറ്റി നമ്മൾ എത്ര പറഞ്ഞേ അതന്നെ 810 810 നമ്മൾ ആ ടേബിള് നോക്കുക നേരത്തെ നമ്മൾ പറഞ്ഞ ടേബിള് ആ ടേബിള് ഒന്ന് ബാക്കിലേക്ക് അടിച്ചു നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല അതിലേക്ക് നോക്കാം അപ്പോ നമുക്ക് മണ്ണെണ്ണയുടെ റിലേറ്റീവ് ഡെൻസിറ്റി ഒന്ന് കണ്ടോക്കല്ലേ റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത ആരുടെ മണ്ണെണ്ണയുടെ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ അഥവാ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എങ്ങനെ പറയും നിങ്ങൾ പറയും ഇതേപോലെ തന്നെ എങ്ങനെ മോളാരാ ഡെൻസിറ്റി ഓഫ്
കെറോസിൻ മണ്ണെണ്ണയുടെ സാന്ദ്രത ബൈ വെള്ളത്തിന്റെ സാന്ദ്രത ഡെൻസിറ്റി ഓഫ് വാട്ടർ ചെയ്തോക്കല്ലേ യെസ് അപ്പോൾ ഇത്രയാണ് മണ്ണെണ്ണയുടെ 810 ഡിവൈഡ് ബൈ വെള്ളത്തിന്റെ 1000 എന്നല്ലേ വരിയ അങ്ങനെ ഒരു പൂജ്യം കിട്ടി ബാക്കി 81/100 ഒരു രണ്ട് പോയിന്റുകൾ മാറ്റി എടുത്താൽ പോലെ അപ്പോ 0.81 യൂണിറ്റ് ആണോ യൂണിറ്റ് ഇല്ല 0.81 എന്താർത്ഥം മണ്ണെണ്ണയുടെ ഡെൻസിറ്റി എത്ര എന്ന് വെച്ചാൽ വെള്ളത്തിനേക്കാൾ 0.81 ടൈംസ് കൂടുതലാണ് എന്ന് പറയാം ഇതാണ് മണ്ണെണ്ണ കെറോസിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സാധനത്തിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ സാന്ദ്രത അതിന്റെ ഡെൻസിറ്റി എത്രയെന്ന് വെച്ചാൽ വെള്ളത്തിനേക്കാൾ അത്രയും ടൈംസ് കൂടുതലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാം എന്താ ഹോംവർക്ക് അറിയോ നേരത്തെ ഞാൻ ഒരു ടേബിളിൽ ഓരോ സാന്ദ്രത വെള്ളത്തേക്കാൾ ഡെൻസിറ്റി സാന്ദ്രത കൂടിയത് വെള്ളത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞത് അങ്ങനത്തെ ഒരു ടേബിൾ തന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ടേബിളിലൊക്കെ ഞാൻ എന്റെ ബ്രാക്കറ്റിൽ ഓരോന്നിന്റെ ഡെൻസിറ്റി എത്ര നിർദ്ദേശിച്ചിട്ടുണ്ടായോ അത് നിങ്ങൾക്ക് അപ്പോൾ ആവശ്യമില്ലെങ്കിലും ഇവിടെയൊക്കെ നമുക്ക് അത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു വർക്ക് എന്ന നിലയ്ക്കാണ് തരിക എന്താ ചെയ്യേണ്ടോ ഞാനിപ്പോ ചെയ്ത പോലെ ആ തന്നിരിക്കുന്ന വെള്ളത്തേക്കാൾ സാന്ദ്രത കൂടുതൽ തേനുണ്ടായിരുന്നു അതേപോലെ പിന്നെ എന്തൊക്കെ നമ്മൾ പറഞ്ഞ പാലുണ്ടായിരുന്നു ബ്ലഡ് ഉണ്ടായിരുന്നു മെർക്കുറി ഉണ്ടായിരുന്നു മെർക്കുറി നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളതിന്റെയൊക്കെ എന്ത് ചെയ്യുക ഇതേപോലെ റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത നിങ്ങൾ കണ്ടുപിടിക്കുക അതുപോലെ വെള്ളത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞതില് മണ്ണെണ്ണ പെട്രോള് ഡീസൽ ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ അപ്പൊ ആ തന്നിരിക്കുന്ന ആ ടേബിളുള്ളതും ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത ഇതേപോലെ കണ്ടുപിടിക്കുക എന്താ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ എന്താ ചെയ്യേണ്ടത് ഒരു പണിയില്ല ഏത് സാധനത്തിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രതയാണ് കണ്ടുപിടിക്കേണ്ടത് ആ സാധനത്തിന്റെ ഡെൻസിറ്റി മുകളിൽ ഇത് ഡിവൈഡ് ബൈ താഴെ വെള്ളത്തിന്റെ ഡെൻസിറ്റി 1000 കൊടുക്കുക ഓക്കെ ചെയ്തു നോക്കുക അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക ക്ലിയർ ആണല്ലോ അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കണോ ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഒന്നും കൂടെ ബാക്കിലേക്ക് റിവൈൻഡ് ചെയ്ത് കണ്ടുവെക്കുക അപ്പൊ സംഭവം ക്ലിയർ ആവും ഇനി റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രതയെ കുറിച്ച് ഒരു കാര്യം നമ്മൾ പഠിക്കേണ്ട എന്താണെന്നറിയോ മറ്റു കാരണം പഠിക്കുക എങ്ങനെയാണ് നമ്മൾ ഏത് സംഭവം എന്ത് സംഭവം ഇല്ലാതെ എങ്ങനെയെങ്കിലും അളക്കാൻ ഒരു പരിപാടി ഉണ്ടാവില്ല എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു ഉപകരണം ഉപയോഗിച്ചിട്ടുണ്ടോ അളക്കുക അപ്പൊ ഈ റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത നമ്മൾ എങ്ങനെയാണ് അളക്കുക എങ്ങനെയാണ് മെഷർ ചെയ്യുക അത് മെഷർ ചെയ്യാൻ ആപേക്ഷിക സാന്ദ്രത അഥവാ റിലേറ്റീവ് ഡെൻസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട് ആ ഉപകരണത്തിന്റെ പേരാണ് ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോമീറ്റർ അപ്പോ ഒന്ന് ചോദിച്ചോക്കേ ഹൈഡ്രോമീറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ഒരു ദ്രാവകത്തിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ ഓക്കെ സ്ക്രീനിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാല് ഒരു സാധനത്തിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എങ്ങനെയത് ഉണ്ടാവുക വെച്ചാൽ ഏകദേശം ഇതേപോലെ ഉണ്ടാവുക അഥവാ പിന്നെ ഒരു ട്യൂബ് ഇങ്ങനെ ഉണ്ടാവും അതിലിങ്ങനെ കുറെ റീഡിംഗ് ഏകദേശം ഉണ്ടാവും ആ റീഡിംഗില് അഥവാ റീഡിംഗ് അഥവാ അങ്കണങ്ങൾ ഇങ്ങനെ ഏകദേശം ഉണ്ടാവും അതിലൂടെ 1.0, 1.02 ഇങ്ങനെ കുറെ പോന്നിട്ട് അതേപോലെ ഇങ്ങനെ 2 ഉണ്ടാവും 2.01, 2.3 അങ്ങനെ 3 ഉണ്ടാവും അതുപോലെ 1-ന്റെ മോൾക്ക് 0.9, 0.8 അങ്ങനെ ഉണ്ടാവും ഓക്കെ അഥവാ 1-ൽ നിന്ന് ഇങ്ങനെ താഴേക്കാണ് 2-ഉം 3-ഉം ഒക്കെ ഉണ്ടാവുക ഓക്കെ അങ്ങനെയാണ് ആ രീതിയിലാണ് ഈ റീഡിംഗ് ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക എങ്ങനെയാണ് ഈ ഹൈഡ്രോമീറ്റർ വർക്ക് ചെയ്യണമെന്ന് വെച്ചാല് ഈ ഹൈഡ്രോമീറ്റർ നമ്മൾ വെള്ളത്തിലിട്ട് വിചാരിക്കുക വെള്ളത്തിലിട്ട് വെച്ചാൽ ഈ ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ട്യൂബ് ഈ മീറ്റർ ഈ ഡിവൈസ് നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ ഇത് ഈ ശരിക്കും പ്ലവക്ഷമ ബലത്തെ അഥവാ ബോയൻസിയെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അഥവാ നമുക്കറിയുമ്പോൾ ഒരു സാധനം വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ മുകളിലേക്ക് ഒരു ബോയിന്റ് ഫോഴ്സ് അഥവാ പ്ലവക്ഷമ ബലം കൊടുക്കുന്നു മനസ്സിലാക്കിയല്ലോ ആ പ്ലവക്ഷമ ബലവും അതേപോലെ തന്നെ വെയിറ്റും ഈക്വൽ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് അത് പിന്നെ അവിടെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചു അഥവാ പ്ലവന തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ ഒന്ന് കണ്ടുവെക്കുക ഇത് കാണാത്തവരാണെങ്കിൽ ഓക്കെ എന്താണ് ശ്രദ്ധിക്കുക അപ്പൊ അതിന്റെ ബേസിക്കിലാണ് നിൽക്കുക അപ്പൊ ഇതിങ്ങനെ വെള്ളത്തിൽ ഇത് വെള്ളത്തിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കും അപ്പൊ നമ്മൾ വെള്ളത്തിന്റെ ആ ഉപരിതലം വെള്ളത്തിന്റെ സർഫസ് ഇതിന് ഏത് റീഡിങ്ങിന്റെ നേരെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക കറക്റ്റ് പ്യുവർ വാട്ടർ ആണെങ്കിൽ ഇത് 1 എന്ന ആ ഒരു റീഡിംഗ് ഉണ്ടാവില്ലേ 1 എന്ന അങ്കനം 1 എന്ന റീഡിങ്ങിന്റെ നേരെയാണ് എന്തുണ്ടാവുക ഇതില് പിന്നെ ഇതിങ്ങനെ മുങ്ങി കിടക്കുന്നുണ്ടാവുക ഇനി അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് വെള്ളത്തേക്കാൾ സാന്ദ്രത അഥവാ ഡെൻസിറ്റി കൂടിയ ഒരു ദ്രാവകം ഒരു ലിക്വിഡിലാണ് ഈ ഹൈഡ്രോമീറ്റർ മുക്കി അല്ലെങ്കിൽ ഇട്ട് വെച്ചതെന്ന് വിചാരിക്കാം എന്റെ ചോദ്യം ഇതാണ് ഈ സാധനം പൊങ്ങോ അഥവാ നേരത്തതിനേക്കാൾ കുറച്ചും കൂടെ ഉയരുമോ അതോ കുറച്ചും കൂടെ താഴെയാണ് ചെയ്യുക എന്നാണ് എന്റെ ചോദ്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ സാന്ദ്രത കൂടിയ ദ്രാവകത്തിന് എന്ത് കൂടുതലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സാന്ദ്രത കൂടിയ ദ്രാവകത്തിന് പ്ലവക്ഷമ ബലം അഥവാ ബോയൻസി കൂടുതലായിരിക്കും അപ്പൊ താഴെ നിന്ന് കുറച്ചുകൂടെ മുകളിലേക്ക് കൂടുതൽ ബലം കൊടുക്കല്ലേ ചെയ്യുക അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ മുകളിലേക്ക് ഉയരല്ലേ ചെയ്യാം
തന്നെ അപ്പോൾ കുറച്ചുകൂടെ മുകളിലേക്ക് ഉയരാണ് ചെയ്യാം അപ്പൊ ഞാൻ ചോദിക്കുന്നതിന്റെ റീഡിങ് വൺ എന്നുള്ളത് ഇതിങ്ങനെ മുകളിലേക്ക് ഉയർന്ന ഇത് ഇങ്ങനെ മുകളിലേക്ക് ഉയരാം അപ്പൊ ഈ റീഡിംഗ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചിലപ്പോൾ ടൂ ആണ് നിൽക്കുക ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലല്ലേ റീഡിംഗ് കാണിക്കാം അതെ അപ്പോ നമുക്ക് മനസ്സിലാക്കാം ഇത് ടു ആണ് കാണിച്ചതെങ്കിൽ അതിനർത്ഥം അതിന് സാന്ദ്രത അഥവാ വെള്ളത്തിനേക്കാൾ രണ്ടിരട്ടി സാന്ദ്രത ഉണ്ട് അഥവാ അതിന്റെ റിലേറ്റഡ് ഡെൻസിറ്റി ടു ആണെന്ന് മനസ്സിലാക്കാം ഓക്കെ അപ്പോ നമ്മൾ വെള്ളത്തേക്കാൾ അപ്പൊ ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞത് മിൽക്ക് വെള്ളത്തേക്കാൾ ഡെൻസിറ്റി കൂടിയായോ ഇക്വൽ ആണല്ലോ മിൽക്ക് 1.03 എന്നാണ് അതിൽ കാണിക്കുക ഈ പിന്നെ ലാക്ടോ സോറി ഹൈഡ്രോമീറ്റർ നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ 1 എന്നാണ് കാണിക്കുക അതേസമയം പാലിലാണ് ഇറക്കി വെച്ചതെങ്കിൽ എത്ര കാണിക്കാൻ നമുക്ക് നോക്കിയോക്കല്ലേ പാലില് പാലിന്റെ ഡെൻസിറ്റി 1030 ആണ് നമ്മൾ മനസ്സിലാക്കി അപ്പൊ അതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടപ്പോ നിങ്ങൾക്ക് ആ ടേബിള് നോക്കിയിട്ട് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്തപ്പോ നിങ്ങൾക്ക് എത്ര കിട്ടിയ അതന്നെ 1030 by 1000 ചെയ്യുമ്പോ 1.03 നല്ല കിട്ടുക അപ്പൊ പാലിലാണ് ഇറക്കി വെച്ചതെങ്കിൽ എന്ത് ചെയ്യാ ഇത് കുറച്ചും കൂടെ ഉയർന്നു നിൽക്കും അപ്പോ 1.03 നമ്മുടെ റീഡിംഗ് ഉണ്ടാവില്ലേ അതിന്റെ നേരാണ് ആ വെള്ളം ആ പാലിന്റെ ലെവൽ ഇങ്ങനെ നിൽക്കുക ഓക്കെ അങ്ങനെ മനസ്സിലാക്കാം അപ്പോ അത് വെച്ച് ഇനിയല്ല മണ്ണെണ്ണയിലാണ് നമ്മൾ ഇറക്കി വെച്ചത് വിചാരിക്കാം മണ്ണെണ്ണയിൽ ഇറക്കി വെച്ചാലോ മണ്ണെണ്ണക്ക് റിലേറ്റഡ് ഡെൻസിറ്റി പക്ഷേ കുറവല്ലേ 0.81 എന്നല്ലേ നമ്മൾ കണ്ടത് അപ്പോ എന്താ ചെയ്യാ സാന്ദ്രത കുറവാണ് സാന്ദ്രത കുറവാകുമ്പോ പ്ലവക്ഷമ ബലം അഥവാ ബോയൻസി കുറവായിരിക്കൂലേ അതുകൊണ്ട് അത്ര തന്നെ മോൾക്ക് ഫോഴ്സ് ഉണ്ടാവില്ല ബലം ഉണ്ടാവില്ല അതുകൊണ്ട് കുറച്ചുകൂടി താഴ്ന്നു നിൽക്കും അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി താഴ്ന്നു നിൽക്കുക അങ്ങനെ താഴ്ന്നു നിൽക്കുക 0.81 ഒക്കെ ഉണ്ടാവില്ലേ ആ റീഡിങ്ങിന്റെ നേരെയാണ് അത് കാണിക്കുക അപ്പൊ ഇങ്ങനെ ഒരു സാധനത്തിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത നമുക്ക് അളക്കാൻ പറ്റും ഇതേപോലെ ഈ ഹൈഡ്രോമീറ്റർ പോലെ തന്നെ മറ്റൊരു ഉപകരണം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അതന്നെ ലാക്ടോമീറ്റർ അഥവാ പാലിന്റെ ശുദ്ധത അളക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഈ ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോമീറ്റർ തന്നെയാണ് ഹൈഡ്രോമീറ്ററിന്റെ മറ്റൊരു രൂപമാണ് ലാക്ടോമീറ്റർ നമുക്ക് വേണമെങ്കിൽ പറയാം എങ്ങനെ ഇതേശം നമുക്ക് പാലിന്റെ ശുദ്ധത വന്നോടെ ഒരു മിൽക്ക് പ്യുവർ ആണോ അല്ലെങ്കിൽ അതിൽ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടോ അത് അഡൾട്ടേറ്റ് ചെയ്തിട്ടുണ്ടോ അഥവാ അതിൽ മായം ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഇങ്ങനെ മനസ്സിലാക്കാം നോക്കി ഞാൻ പറഞ്ഞാൽ നേരെ ശ്രദ്ധിക്കും കറക്റ്റ് ഒരു മിൽക്ക് ആണെങ്കിൽ പ്യുവർ മിൽക്ക് ആണെങ്കിൽ അതിന്റെ പിന്നെ ഹൈഡ്രോമീറ്ററിൽ കാണിക്കേണ്ടത് 1.03 എന്നാണ് കാണിക്കേണ്ടത് പ്യുവർ മിൽക്ക് ആണെങ്കിൽ എന്നാൽ അതിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയത് എന്താണാവുക വെള്ളത്തിൻ്റെ 1000 ആണ് ആ വെള്ളത്തിലാണ് ഇത് ഈ ഹൈഡ്രോമീറ്റർ ഇറക്കിയെങ്കിൽ 1 കാണിക്കുക എന്നാൽ പാൽ പ്യുവർ മിൽക്ക് ആണെങ്കിൽ 1.03 കാണിക്കാം എന്നാൽ പാലിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഇത് 1.03 ഇടയിലല്ലേ റീഡിങ് കാണിക്കാം അപ്പൊ നമ്മൾ മനസ്സിലായില്ലേ അതിൽ അഡൾട്രേഷൻ നടത്തിയിട്ടുണ്ടതാ മായം ചേർത്തിട്ടുണ്ട് അതിൽ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ പാലിന്റെ ശുദ്ധത ആക്കാൻ നമുക്ക് ഇത് ഉപയോഗിക്കാം ലാക്ടോമീറ്റർ എന്നാണ് അപ്പൊ തന്നെ പറയാം അപ്പൊ ഈ ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും തന്നെയാണ് ഒരു ഹൈഡ്രോമീറ്റർ തന്നെയാണ് അപ്പോ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഒറ്റ ടോപ്പിക് നമ്മൾ പഠിച്ചിട്ടുള്ളൂ എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത എന്താന്ന് പറയണമെങ്കിൽ ആദ്യം എന്താണ് സാന്ദ്രത അഥവാ ഡെൻസിറ്റി പഠിക്കണം അത് നമ്മൾ ആദ്യം പറഞ്ഞു ഡെൻസിറ്റി പഠിക്കുക റിലേറ്റീവ് ഡെൻസിറ്റി പഠിക്കുക അഥവാ അതേപോലെ ഓരോരുത്തർക്കും റിലേറ്റീവ് ഡെൻസിറ്റി ആർക്കൊക്കെയാണ് വെള്ളത്തേക്കാൾ കൂടുതൽ ആർക്കൊക്കെയാണ് കുറവ് എന്നുള്ള കാര്യം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക അതേപോലെ റിലേറ്റീവ് ഡെൻസിറ്റി അളക്കാനുള്ള മറ്റൊരു ഒരു ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ ആ ഹൈഡ്രോമീറ്ററിനെ കുറിച്ചും മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം ഓക്കെ അപ്പോൾ അതുകൊണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടും വരെ ഗുഡ് ബൈ